Hi friends, ellavarkkum bismika channelote swagatham. Innu njan vannittullada beef fryde recipe aitana. Undakkan valare easy aayittu namukku thayaaraakki edukkam. Adey pole thanne kaikkanum nalla taste aanu. Idu namukku chorinte poom, appathinte poom, chappathiyude poom, choodu chaayakku poom adipoli combination aanu. Appo namukku idu enganeyana undakkunnathennu kandu nokkam. ഞാന് 3 കിലോ ബീഫ് ആണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകിയതിനു ശേഷം വെള്ളൊക്കെ ഊറ്റാൻ വെച്ചിട്ട് വെള്ളൊക്കെ വാർന്നതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിക്കാണ് ഇത് അധികം വേവില്ലാത്ത ബീഫ് ആണ് ട്ടോ അപ്പോൾ നല്ല വേവുള്ള ബീഫ് ആണെങ്കിൽ നമുക്ക് കുക്കറിൽ ഒന്ന് വേവിച്ചതിനു ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ വേവില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് വേവിക്കാൻ വെക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാൻ ഫ്രീസറിൽ വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത് നമ്മളിത് അരവി തേക്കുന്ന സമയത്ത് ലൂസായിക്കോളും ഒരു ടേബിൾ സ്പൂണുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മതി ഇത് ഇതിൽ പൊടികൾ അളവ് വളരെ കുറച്ച് ചേർത്താൽ മതി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് പൊടികളുടെ ആവശ്യമില്ല പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് അതൊരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഗരം മസാല ഒരു 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഇത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ ഇത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് തന്നെ എരിവ് കുറവായിരിക്കും അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം എരിവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം ബീഫ് ഫ്രൈ ഒക്കെ ആകുമ്പോൾ കുറച്ച് എരിവുള്ളത് നല്ല ടേസ്റ്റ് ആയിരിക്കും എരിവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് യോജിപ്പിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത് നന്നായിട്ട് തിരുമ്മിയിട്ട് ബീഫിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുപ്പിക്കും അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക ഈ ബീഫും അരവും നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ല നന്നായിട്ട് പുരട്ടിയെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല കേട്ടോ കുക്കറിൽ തന്നെ വേവിക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ട് നമ്മുടെ ബീഫ് വെന്ത് വരും അപ്പോൾ നമ്മളിത് കുക്കറിലല്ലല്ലോ വെക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത് പിന്നെ അധികം വേവില്ലാത്ത ബീഫുമാണ് അപ്പോൾ ഇത്രയും വെള്ളം മതിയാവും ഒരു അരക്കപ്പ് വെള്ളത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് മാറ്റാം അപ്പോൾ നമ്മളിത് വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇത് വേവിൻ്റെ അളവ് ഓരോ ബീഫിൻ്റെ അനുസരിച്ചായിരിക്കും വേവിൻ്റെ സമയം എടുക്കുക അപ്പം നമുക്കിത് അടച്ചു വയ്ക്കാം പിന്നെ നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് കൂടുതൽ ബീഫൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇതേപോലെ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് ഫ്രൈ ചെയ്ത് ഉപയോഗിക്കാം അതേപോലെ തന്നെ കറി വയ്ക്കാനും നമുക്ക് റോസ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഇങ്ങനെ വേവിച്ച് വെച്ചാൽ നല്ല ഉപകാരമായിരിക്കും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ വേവിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഗൾഫിലേക്കൊക്കെ കൊടുത്തയക്കുമ്പോഴും ഇങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ നമ്മളൊരു 25 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് വേവിക്കാൻ വെച്ചിട്ട് അപ്പോൾ അതാ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിരുന്നു അപ്പോൾ കണ്ടോ ഒരുവിധം വെള്ളമൊക്കെ പറ്റി ഒരുവിധം അല്ല അത്യാവശ്യം നല്ലോണം വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതാ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇതിലുള്ള 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയുണ്ട് അതുകൂടെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ ഒരു 3/4 ഭാഗത്തിലേറെ നമ്മുടെ ബീഫ് കുക്കായി വരികയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഒരല്പം പോലും വെള്ളമില്ലാതെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടുപ്പിൽ നിന്ന് ഇറക്കാം പിന്നെ ഇത് നമ്മൾ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ
വേവില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ചതിപ്പോൾ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ അത്യാവശ്യം വെള്ളം വരും കേട്ടോ. അപ്പോൾ വെള്ളം വരുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിൽ നിന്ന് കോരിയിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, ആ മസാലയൊക്കെ വെള്ളത്തിലിറങ്ങിപ്പോകും. നന്നായിട്ടൊന്ന് കുക്കറിൽ തന്നെ ഒന്ന് തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് വറ്റിച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഞാൻ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനൊരു 4-5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഡീപ് ഫ്രൈ അല്ല ചെയ്യാം, നമ്മൾ കുറച്ച് എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഇനി എണ്ണ ഇന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 4 പച്ചമുളക് ഇതുപോലെ നെടുക എന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരുമിച്ച് ചേർത്തിട്ടാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് കുറേ അധികം ബീഫ് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ 2-3 ബാച്ചായിട്ട് ചെയ്തെടുത്താലും മതി. ഇനി നിങ്ങൾ വലിയ ഉരുളിയിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ, കൂടുതൽ ബീഫ് ഉണ്ടെങ്കിൽ നമ്മൾ വലിയ പാത്രത്തിൽ ചെയ്യാമല്ലോ, അങ്ങനെ ചെയ്യുകയാണെങ്കിലും ഒരുമിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടിത് എണ്ണയിൽ ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി കൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 2-3 മിനിറ്റ് ഇതാ ഇപ്പോൾ ആയിട്ടുള്ളൂ എണ്ണയിലിട്ടിട്ട്. അപ്പോൾ തന്നെ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ ഒപ്പം ചോറിൻ്റെ ഒപ്പവും അതേപോലെ തന്നെ ചപ്പാത്തിയുടെ ഒപ്പം ഒക്കെ നല്ല ടേസ്റ്റാണ്. അതേപോലെ നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ അടച്ചൊന്നും വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടച്ച് വെക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 4-5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിരുന്നു, ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരുന്നത്. അപ്പോൾ അത്രയും ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചാണ് ചെയ്യുന്നതെങ്കിൽ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോമേ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.